ഞാൻ ഈ പറയാൻ പോകുന്ന ഗെയിമിനെ കുറിച്ച് നിങ്ങളോട് ഇതിന് മുന്നേ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലോസ്ഡ് ബീറ്റ ട്രെയിലർ വന്നപ്പോഴും ടീസർ വന്നപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ചെറിയ ഗെയിം പ്ലേ വന്ന ടൈമിൽ നമ്മളെല്ലാം റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ഞാൻ സംസാരിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ഇൻഡസ് ബാറ്റിൽ റോയാൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഒരു ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ലൈനും അതിൻ്റെ കൾച്ചറായാലും ബാക്കിയുള്ള കാര്യങ്ങളും ആർട്ട്ഫോമും എല്ലാം നമ്മുടെ ഇന്ത്യ തനതായി ഇന്ത്യയുടെ സ്റ്റൈല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഗെയിമുകളെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ ഗെയിമിന് ടോട്ടലായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബാറ്റിൽ റോയൽ ഗെയിമുകളുണ്ട്. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് പബ്ജിയോ ഫ്രീ ഫയറോ അങ്ങനെയുള്ള ഏത് ബാറ്റിൽ റോയൽ ഗെയിമുകളും എടുക്കാം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ലാസ്റ്റ് മാൻ കാണും, അല്ലെങ്കിൽ ഒരു സ്ക്വാഡ് കാണും. ആ സ്ക്വാഡിനെ വൈപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളിപ്പോൾ ഡിന്നറോ അല്ലെങ്കിൽ ഫ്രീ ഫയറിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ടീം വിൻ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ ഗെയിം എടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. യെസ്, ഞാൻ അതെന്താണെന്ന് പറഞ്ഞുതരാം. ഇൻഡസ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സാണ്. ആ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കോസ്മിക് എന്ന് പറയുന്നത്. സോ ഈ കോസ്മിക് തട്ടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഉദ്ദേശം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ സ്കോഡിനെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേയിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ കോസ്മിക് എന്ന് പറയുന്ന ഒരു പവർ ഒരു സ്ഥലത്തുണ്ട്, ആ സാധനം പോയി നമ്മൾ കളക്ട് ചെയ്യണം, അങ്ങനെ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ആരെയും കൊല്ലാതെ നമ്മൾ നൈസായിട്ട് പോയി കോസ്മിക് എടുക്കുക, തിരിച്ചു വരിക, കാര്യം നടത്തുക. സിമ്പിൾ. സോ ബാക്കിയുള്ള ഗെയിമുകളെ വെച്ച് നോക്കുമ്പോൾ, അതായത് ബാറ്റിൽ റോയൽ ഗെയിമുകളെ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ലേ. യെസ്, ഈസി ആയിട്ട് ജയിക്കുക. ആരെയും കൊല്ലാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ പാത പിന്തുടരാം. സോ ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത് ജനുവരി 26-നാണ്. ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് ട്രെയിലർ ആയിരുന്നു അവർ റിലീസ് ചെയ്തിരുന്നത്. കോസ്മിയം ചേഞ്ച് എവറിത്തിങ് എന്നാണ് ആ ട്രെയിലറിൻ്റെ പേര്. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇതിൻ്റെ ആദ്യത്തെ ട്രെയിലർ വന്ന ടൈമിൽ ഈ ഗെയിമിൽ ഉണ്ടായിരുന്ന ഹിന്ദി ട്രെയിലർ ആയിരുന്നു. ആൻഡ് മലയാളി ഓഡിയൻസ്, അതായത് നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഈ ഗെയിമിനെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവരൊരു മലയാളം ട്രെയിലർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് അതാണ് കാണാനായിട്ട് പോകുന്നത്. യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ നമ്മളുടെ മലയാളത്തിൽ ഒരു ട്രെയിലർ. ഗൈസ്, ഇതിന് മുന്നേ ഒരു ഗെയിം പ്ലേ ട്രെയിലർ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രെയിലർ വരാൻ പോകുന്നത്. സോ നമുക്കതൊന്ന് കണ്ടുപോകണ്ടേ? വാ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെ ഒരുപാട് പേരുണ്ട്, മൊത്തം 3 സ്ക്വാഡ്. നീ ചടിയല്ലേ? എന്നാ കോസ്മിയം ക്ലച്ച് ചെയ്താലോ? നീയല്ലേ പറഞ്ഞു കോസ്മിയം ക്ലച്ച് ചെയ്താൽ ഉടനെ ജയിക്കാം. പല രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ ഗാലക്സിയിൽ ആകെ ഒരു സത്യമേ ഉള്ളൂ, അതാണ് കോസ്മിയം. കോസ്മിയം കൺട്രോൾ ചെയ്യുന്നവർ ഈ ഗാലക്സിയെ തന്നെ കൺട്രോൾ ചെയ്യും. ഒരിക്കലും ഒരു മഹത്തായ വംശം അതിനെയും അതിൻ്റെ രഹസ്യങ്ങളെയും കൈക്കലാക്കി. കാലങ്ങൾക്ക് ശേഷം കോസ്മിയം ഇൻഡസിൽ കണ്ടെത്തിയതിനാൽ കോവന്റിന്റെ കരങ്ങൾ അതിവിദൂരമല്ല. ഇനി ഇത് നമ്മുടെ ഊഴം. അനന്തമാകാൻ, ഇതിഹാസങ്ങളാക്കാൻ. Because cosmium changes everything. Inatte dinner chicken thanne.
പുതിയ കളികൾ പഴയ വഴിയിൽ ജയിക്കാനാവില്ല. ഇനി നിന്റെ ബുള്ളറ്റ്സ് ഒന്നും മതിയാവില്ല. നിന്റെ ഡയലോഗും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗെയിമിന്റെ മലയാളം ട്രെയിലർ കാണുന്നത്. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ഒരു ഗെയിമാണ്. ആൻഡ് ഞാൻ അതിൽ കൂടുതൽ ഞാൻ വിചാരിച്ചു ഇത് ട്രെയിലർ കാണുന്നതിന് മുന്നേ ഹിന്ദി ട്രെയിലറോ അല്ലെങ്കിൽ വേറെ ഇംഗ്ലീഷ് ട്രെയിലറോ എന്തെങ്കിലും ആയിരിക്കും. മലയാളം ഒന്നും ഞാൻ ഒട്ടും കരുതിയില്ല, സീരിയസ്ലി മാൻ, ഞാൻ ഒട്ടും കരുതിയില്ല. ആൻഡ് ഇതിലെ ക്യാരക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഗൺ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ ആർട്ട് സ്റ്റൈൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ ഫുള്ളായിട്ട് നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു വേറെ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അതിലെ റോബോട്ടിക്കിനായാലും അതിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മൂന്ന് പേര് നിൽക്കുന്നുണ്ട്, ഒരു താടിയുള്ള അമ്മാവൻ, അതിൻ്റെ സൈഡിൽ ഒരു റോബോട്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരു സൈബോർഗ് പോലത്തെ ചേച്ചി. ആരെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഇന്ത്യൻ ആർട്ട് സ്റ്റൈല് അവർ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ കോസ്മിക്, ആ ഒരു യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കോസ്മിക് എന്ന് പറയുന്നത്. കോസ്മിക് ആരുടെ കയ്യിലാണോ ആ ആളായിരിക്കും ആ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആള്. യെസ്, ഈ ഒരു ഗെയിമിന് ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ സ്റ്റോറി തന്നെയുണ്ട്. യാ, നമ്മൾ വാലറന്റൊക്കെ കളിക്കാൻ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറി ലൈനുകൾ വരും ഓരോ എപ്പിസോഡിൽ. ആൻഡ് ഇതിലും അതേപോലുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടൊരു സ്റ്റോറി ലൈൻ അവർക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആൻഡ് ഓരോ ക്യാരക്ടറുകൾക്ക് ആൻഡ് കോസ്മിക്കിൻ്റെ ആ ഒരു വില്ലനെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരനെ, ആ ആളുടെ ഒരു സ്റ്റോറി ലൈൻ. ഓ മാൻ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഗെയിം ഇറങ്ങാനായിട്ടും കളിക്കാനായിട്ടും. സോ ഞാൻ ഗെയിം പ്ലേ ആദ്യമേ പറഞ്ഞതൊക്കെ തന്നെ, ഈ കോസ്മിയം ആരാണോ ഫസ്റ്റ് കളക്ട് ചെയ്യുന്നത് ആ ആളായിരിക്കും ജയിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യമേ ആ ട്രെയിലറിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ, ഒന്നുകിൽ നിങ്ങൾക്ക് ഫുള്ള് സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിം പ്ലേ ജയിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഈസി വേ എന്നുള്ള രീതിയിൽ ആ കോസ്മിയം പോയി ആരാണോ കളക്ട് ചെയ്യുന്നത്, അത് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ടൈം കാണുമായിരിക്കും. എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റ് സർക്കിൾ വരുന്ന ടൈമിലായിരിക്കും മേ ബി ഈ കോസ്മിയം വരുന്നത്. ആ ടൈമിൽ നമ്മൾ പോയി കളക്ട് ചെയ്യുമ്പോൾ, അതായത് ഏത് ടീമാണോ പോയി കളക്ട് ചെയ്യുന്നത് ആ ടീം അവിടെ വിജയിക്കുന്നു, ബാക്കിയുള്ളവർ വയറിൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. സോ അതാണ് ഗെയിം പ്ലേ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി എനിക്ക് മറ്റുള്ള ബാറ്റിൽ റോയൽ ഗെയിമുകളെക്കാട്ടിയും കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ടീസറും ട്രെയിലറും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് ബീറ്റ് ആ ഗെയിം പ്ലേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിലും ഞാൻ ഒരേപോലെ പറഞ്ഞതാണ്, ഇത് ഭയങ്കര നൈസായിട്ടുണ്ട്, ബാക്കിയുള്ള ബാറ്റിൽ റോയൽ ഗെയിമുകളെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ഇത് പി സിയിലില്ല, ഇതൊരു മൊബൈൽ ഗെയിമാണ്. ഇതിൻ്റെ ഒരു ഗിവ് അവേ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോസിലായിട്ട് പറയാം. നമുക്ക് ഇതിൻ്റെ ഒരു ഗെയിം ഗിവ് അവേ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾ എക്സൈറ്റഡ് ആയോ, നിങ്ങൾ വെയിറ്റിംഗ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റിൽ പറയാം. ആൻഡ് ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങൾ ഇൻഡസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. ആൻഡ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗെയിമിൻ്റെ രജിസ്ട്രേഷൻ, പ്രീ രജിസ്ട്രേഷൻ ഓൾറെഡി ആക്റ്റീവ് ആണ്. ഇൻഡസ് ബാറ്റിൽ റോയൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യാൻ നേരത്ത് സൂപ്പർ ഗെയിമിങ്ങിൻ്റെ ഈ ഒരു ഗെയിം വരുന്നതാണ്. ആ ടൈമിൽ നിങ്ങൾക്ക് ഇതിനെ രജിസ്റ്റർ ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ. സോ അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ, ലവ് യു.